ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മഴക്കാലം ചെടികളെ എങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം അത് എങ്ങനെ ശരിയായ രീതിയിൽ പ്രൂൺ ചെയ്യണം പിന്നെ ഏതൊക്കെ ചെടികളെ പ്രൂൺ ചെയ്ത് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ വരുന്ന മഴക്കാലങ്ങളിൽ വെട്ടിക്കൊടുക്കാൻ പറ്റിയ ചെടികളെ കുറിച്ച് നോക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് മഴക്കാലം പ്രൂൺ ചെയ്യണം എങ്ങനെ കറക്റ്റ് മെത്തേഡിൽ പ്രൂൺ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കാം അടുത്ത് വരാൻ പോകുന്ന മൂന്ന് ടു നാല് മാസം മൺസൂൺ സീസൺ ആണ് അതായത് മഴക്കാലമാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒത്തിരി ചെടികളെ ഹാർഡ് പ്രൂണിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് പ്രൂണിംഗ് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല സീസൺ മഴക്കാലമാണ് അതിൽ ഹാർഡ് പ്രൂണിംഗ് ചെയ്യാൻ മറ്റേ ഏത് സീസണേക്കാളും മഴക്കാലമാണ് ഏറ്റവും നല്ല സീസൺ മറ്റ് കാലാവസ്ഥ പോലെ അല്ലാതെ മഴക്കാലത്ത് ഒത്തിരി തണുപ്പും വെയിലും അല്ലാതെ വെയിലും മഴയും മാറി മാറി വരുന്നതുകൊണ്ടും നല്ല മഴവെള്ളം റെഗുലറായിട്ട് കിട്ടുന്നതുകൊണ്ടും കാലാവസ്ഥ ഒത്തിരി ചൂടില്ലാത്തതു കൊണ്ടും ഫ്രൂൺ ചെയ്തു കൊടുക്കുന്ന കമ്പുകളിൽ പുതിയ തളിരികൾ വേഗം വളർന്നു വരും മഴക്കാലം പ്രൂൺ ചെയ്യുമ്പോൾ ചെടികൾക്ക് കിട്ടുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് മുരടിച്ച് നിൽക്കുന്ന കമ്പുകളൊക്കെ മാറി പുതിയ വളർച്ചയുണ്ടാകും നീണ്ട് ജീവനില്ലാതെ നിൽക്കുന്ന കമ്പുകളൊക്കെ മാറ്റുമ്പോൾ ചെടി നല്ല ബുഷിയായിട്ടും ഹെൽത്തിയായിട്ടും മാറും ചെടികളിലുള്ള ശല്യങ്ങളൊക്കെ മാറിക്കിട്ടും പൂച്ചെടികളിൽ ഒത്തിരി പുതിയ തളരുകൾ വരുന്നതുകൊണ്ട് അതിൽ ഒത്തിരി പൂമുട്ടുകളും ഉണ്ടാകും ഹാർട്ട് പ്രോണിങ് എന്ന് പറയുന്നത് ചെടികളുടെ കമ്പുകളെ നന്നായിട്ട് താഴ്ത്തി ഇലകൾ ഇല്ലാത്ത രീതിയിൽ വെട്ടിക്കൊടുക്കുന്നതാണ് തണുപ്പ് കാലവും വേനൽക്കാലവും കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ ചെടികൾ ഇലകളൊക്കെ കൊഴിഞ്ഞ് പൂച്ചെടികളൊക്കെ പൂക്കളും തീർന്ന് ഭംഗിയില്ലാതെ നിൽക്കും ഈ ചെടികളെ വീണ്ടും നല്ല ഭംഗിയുള്ളതായിട്ട് മാറ്റിയെടുക്കാനാണ് നമ്മൾ ഹാർട്ട് പ്രോണിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം മഴക്കാലം ഹാർട്ട് പ്രോണിങ് ചെയ്തു കൊടുത്ത ഒരു ചെടി മഴക്കാലം തീരുമ്പോൾ എത്രത്തോളം ഭംഗിയുള്ള ചെടിയായിട്ട് മാറുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്ന ഓറഞ്ച് ടെക്കോമ ചെടി കഴിഞ്ഞ വർഷത്തെ മഴക്കാല സീസണിൽ ഹാർട്ട് പ്രോണിങ് ചെയ്തു കൊടുത്തതാണ് ഒരു ഇല പോലും ചെടിയിൽ ഇല്ലാത്ത രീതിയിലാണ് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്നത് മഴക്കാലം തീർന്ന് വെയിൽ വരുമ്പോൾ ചെടി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെടികളെ നിലനിർത്തുവാനാണ് ഹാർട്ട് പ്രൂണിംഗ് ചെയ്തു കൊടുക്കുന്നത് ഹാർട്ട് പ്രൂണിംഗ് ചെയ്യുമ്പോൾ ചെടിയുടെ കമ്പുകളെ താഴ്ത്തി വെട്ടിക്കൊടുക്കണമെന്ന് നമ്മൾ നോക്കി അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ വെട്ടിക്കൊടുക്കാൻ പോകുന്ന കമ്പിൽ രണ്ട് ടു മൂന്ന് ലീഫിനോട് മാത്രം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തിന് വെട്ടിക്കൊടുക്കണം നമ്മൾ ഇതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാലും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറയാം പുതുതായിട്ട് വളർന്നു വരുന്ന തളിരുകൾ എപ്പോഴും ലീഫ് നോഡിൽ നിന്നാണ് വളർന്നു വരുന്നത് ലീഫ് നോഡ് എന്ന് പറയുന്നത് കമ്പിൽ ഇല ചേർന്നിരിക്കുന്ന ഭാഗമാണ് അതും നമ്മൾ വെട്ടിക്കൊടുത്ത സ്ഥലത്തിൽ നിന്ന് താഴോട്ടുള്ള രണ്ടോ മൂന്നോ ലീഫ് നോഡിൽ നിന്ന് മാത്രമാണ് തളിരുകൾ വളർന്നു വരുന്നത് അതുകൊണ്ട് ഒത്തിരി നീളം വിട്ട് വെട്ടുന്നതിനേക്കാളും ഇതിൽ കാണിക്കുന്നത് പോലെ നന്നായിട്ട് താഴ്ത്തി വെച്ച് വെട്ടിക്കൊടുത്താൽ മതി പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ കമ്പുകളെയും ഒരേപോലെ പ്രൂൺ ചെയ്യണം എന്നാൽ മാത്രമേ ഈവൻ ഗ്രോത്ത് കിട്ടുകയുള്ളൂ ഇങ്ങനെ മഴക്കാലത്തിന്റെ ഇടയ്ക്ക് വെച്ച് പ്രൂൺ ചെയ്തതിന് ശേഷം ചെടിക്ക് വളമൊന്നും കൊടുക്കരുത് മഴക്കാലം വളം കൊടുക്കുന്നത് വേസ്റ്റ് ആണ് നമ്മൾ ചെടികൾക്ക് മഴക്കാലത്തിന്റെ ഇടയ്ക്ക് വെച്ച് വളം കൊടുത്താൽ ഒത്തിരി മഴ പെയ്യുന്നത് കൊണ്ട് വളം മുഴുവനും മഴവെള്ളത്തിൽ അലിഞ്ഞ് ചെടിക്ക് കിട്ടാതെയാകും അതുമാത്രമല്ലാതെ മഴക്കാലം ചെടിയുടെ ചുവട്ടിൽ ഒത്തിരി നേരം ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് വളം ഇട്ട് കൊടുത്താൽ വേരിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും അതുകൊണ്ട് മഴക്കാലം തീരാൻ പോകുന്ന സമയത്ത് വളം വളമിട്ട് കൊടുത്താൽ മതി കൊടുക്കുന്ന വളം നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കണം നമ്മൾ ചെടി മുഴുവനും വെട്ടിക്കൊടുക്കുന്നതുകൊണ്ട് ചെടിക്ക് വീണ്ടും നല്ല ഒരു വളർച്ച കിട്ടുവാൻ ഒത്തിരി എനർജി അത്യാവശ്യമാണ് അതുകൊണ്ട് ഓർഗാനിക് വളങ്ങൾ ചേർന്നുള്ള മിക്സ്ചർ കൊടുത്താൽ ചെടി നന്നായിട്ട് തഴച്ച് വളരും ഞാൻ പൊതുവെ പ്രൂൺ ചെയ്ത ചെടികൾക്ക് ഗ്രോത്ത് മിക്സ്ചറായിട്ട് കൊടുക്കുന്നത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ചാണകപ്പൊടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കമ്പോസ്റ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് എല്ലിപ്പൊടി ടെൻ പെർസെൻറ്റേജ് വേപ്പിൻ പിണ്ണാക്കി ചേർന്നുള്ള മിക്സ്ചർ ആണ് ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഓർഗാനിക് എൻ പി കെ പൗഡർ ചേർത്ത് കൊടുക്കും ഈ ഓർഗാനിക് എൻ പി കെ പൗഡർ ചേർത്ത് കൊടുത്തില്ല എങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ കെമിക്കൽ എൻപിക്ക് അതായത് രാസവളത്തിലുള്ള എൻപിക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കരുത് നമ്മുടെ ചെടി വലിയ ചെടിയാണെങ്കിൽ ഇതുപോലെ ഹാർട്ട് പ്രോണിങ് ചെയ്തു കൊടുക്കാം വളരെ ചെറിയ ചെടിയാണെങ്കിൽ ഹാർഡ് പ്രോണിംഗ് ചെയ്യരുത് സോഫ്റ്റ് പ്രോണിങ് ചെയ്തു കൊടുത്താൽ മതി അതായത് കമ്പുകളെ ഒത്തിരി താഴ്ത്തി വെട്ടാതെ ഇതിൽ കാണുന്നത് പോലെ കുറച്ച് മാത്രം വെട്ടിക്കൊടുത്താൽ മതി ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന ചെടിയുടെ ചുവടിനെ അതായത് മേൽമണ്ണിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് മഴക്കാലം ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ എളുപ്പത്തിൽ വെള്ളം വാർന്നു പോകുവാനാണ് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് ചെടിയിൽ വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇനി നമുക്ക് ഏതൊക്കെ ചെടികളെ പ്രൂൺ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നോക്കാം നമ്മൾ നോക്കുന്ന ഈ ചെടികളൊക്കെ ജാനുവരി മുതൽ മെയ് വരെ നന്നായിട്ട് പൂത്ത് ഇപ്പോൾ പൂക്കൾ കുറഞ്ഞ് നിൽക്കുന്ന ചെടികളാണ് ഒന്ന് ഹൈബിസ്കസ് അതായത് ചെമ്പരത്തി തണുപ്പ് കാലം തീർന്നുള്ള വേനൽക്കാലം മുഴുവനും അതായത് ജാനുവരി മുതൽ മെയ് വരെ ചെമ്പരത്തി ചെടികൾ നന്നായിട്ട് പൂക്കൾ തരും കമ്പുകളും ഇതുപോലെ നന്നായിട്ട് നീണ്ടു വളർന്ന് ഷേപ്പില്ലാതെ പോകും ഈ മഴക്കാലം ഇതിനെ കുറച്ച് താഴ്ത്തി ടൈറ്റ് പ്രൂൺ ചെയ്യുമ്പോൾ ചെടിക്ക് വീണ്ടും പുതിയ വളർച്ച വന്ന് ജൂൺ മാസം മഴയൊക്കെ തീർന്ന് ജൂലൈ മാസമാകുമ്പോൾ ചെടി നന്നായിട്ട് വളർന്ന് ഒത്തിരി പൂക്കൾ കൊണ്ട് നിറയും രണ്ട് ബൊഗീൻവില്ല അതായത് കടലാസ് ചെടി ചെമ്പരത്തി ചെടികൾ പോലെ ബൊഗീൻവില്ല ചെടികളും ഫെബ്രുവരി മുതൽ മെയ് വരെ നന്നായിട്ട് പൂത്ത് തീർന്ന് കമ്പുകൾ നീണ്ടു നിൽക്കും മഴക്കാലത്ത് പൊഗീൻവില്ല ചെടികളെ വെട്ടിക്കൊടുക്കാതെ വിടുകയാണെങ്കിൽ ഇനിയും ഒത്തിരി നീണ്ടു വളരും അതുകൊണ്ട് ഈ മഴക്കാലം പ്രൂൺ ചെയ്തു കൊടുത്താൽ ചെടിയെ നല്ല ഷേപ്പിൽ നിലനിർത്താൻ പറ്റും മൂന്ന് ലാൻഡന അതായത് കൊങ്ങിണിച്ചെടി കൊങ്ങിണി ചെടിയുടെ പൂക്കളുടെ ഭംഗി കണ്ട് നമ്മൾ എല്ലാവരും അതിനെ ചെടിച്ചെട്ടിയിലും ഹാങ്ങിങ് പോട്ടിലും പി വി സി പൈപ്പിലും ഗാർഡൻ ബോർഡറായിട്ടും വളർത്താറുണ്ട് ജാനുവരി മുതൽ മെയ് വരെ പൂത്ത് കഴിഞ്ഞ ചെടികളുടെ കമ്പുകൾ നീണ്ടു നിൽക്കും അതല്ലാതെ മഴക്കാലത്ത് കൊങ്ങിണി ചെടിയിലുള്ള എല്ലാ പൂക്കളും എളുപ്പത്തിൽ കൊഴിഞ്ഞു പോകും അതുകൊണ്ട് ഇപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ വളരെ ബുഷിയായിട്ട് വളർന്ന് വീണ്ടും പൂക്കൾ തരും നാല് റോസ് റോസ് ചെടിയും ഈ സീസണിൽ കമ്പുകൾ ഒത്തിരി നീണ്ടു വളർന്ന് ഇലകളൊക്കെ കൊഴിഞ്ഞ് ഒന്നോ രണ്ടോ പൂക്കൾ കൊണ്ട് നിൽക്കും അതല്ലാതെ വേനൽക്കാലം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ചില കമ്പുകളൊക്കെ മുരടിച്ച് നിൽക്കും ഈ കാലങ്ങളിൽ റോസിൽ ഒത്തിരി ശല്യങ്ങളും കാണും ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ റോസ് ചെടികളെയും പ്രൂൺ ചെയ്ത് കൊടുക്കാം അഞ്ച് എക്സോറ അതായത് തെച്ചി ചെടി നമ്മൾ ഇതുവരെ നോക്കിയ ചെടികൾ പോലെ മഴക്കാലം പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ മറ്റൊരു ചെടി തെച്ചിയാണ് ഈ ചെടിയിലും ഇപ്പോഴത്തെ സീസണിൽ പൂക്കൾ വളരെ കുറവായിരിക്കും പുതിയ തളിരുകൾ എളുപ്പത്തിൽ വരില്ല പ്രൂൺ ചെയ്ത് കൊടുത്താൽ വീണ്ടും നന്നായിട്ട് ഇലച്ചു വളർന്നു പൂക്കൾ ഉണ്ടാകും ആറ് ക്രോട്ടം വളരെ ഭംഗിയായ കളറിലുള്ള ഈ ചെടി ഒരു ഷേപ്പിൽ നിർത്തണമെങ്കിൽ പ്രൂണിംഗ് അത്യാവശ്യമാണ് ചെടി ഷേപ്പിൽ നിർത്തുന്നതല്ലാതെ നന്നായിട്ട് ബുഷിയാക്കുവാനും പ്രൂണിങ് അത്യാവശ്യമാണ് മറ്റു പൂച്ചെടികൾ പോലെ അല്ലാതെ ഒത്തിരി നീണ്ടു വളർന്നു പോയിരുന്നാൽ മാത്രം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആവശ്യമില്ല ഏഴ് ടെക്കോമ ടെക്കോമ വെറൈറ്റിയുടെ എല്ലാ ചെടികളും വേനൽക്കാലത്ത് ഒത്തിരി പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും വേനൽക്കാലം തീരുന്ന സമയം പൂക്കൾ ഇല്ലാതെ നിൽക്കും അതുകൊണ്ട് ഓറഞ്ച് ടെക്കോമ ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ടെക്കോമ സ്റ്റാൻസ് പിന്നെ ഓറഞ്ചും മഞ്ഞ നിറത്തിൽ പൂക്കൾ തരുന്ന ടെക്കോമ കെപ്പൻസിസ് ചെടിയെയും പ്രൂൺ ചെയ്തു കൊടുക്കാം എട്ട് പോറ്റുലുക്ക അതായത് പത്തുമണി ചെടികൾ പത്തുമണി ചെടികൾ മഴക്കാലത്ത് നീണ്ടു വളർന്ന് നിവർന്ന് നിൽക്കാതെ ചരിഞ്ഞു കിടക്കും ഒത്തിരി മഴവെള്ളം കൊള്ളുമ്പോൾ ചെടിയുടെ കമ്പുകൾ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് മഴക്കാലം പ്രൂൺ ചെയ്ത് കൊടുത്താൽ കമ്പുകൾ ചീഞ്ഞു പോകാതെ രക്ഷിക്കുകയും മഴക്കാലം തീരുമ്പോൾ ചെടി നല്ല ബുഷിയായിട്ട് മാറിക്കിട്ടും ഒമ്പത് അലമാണ്ട അലമാണ്ട ചെടികളിൽ ചെറുതും വലുതുമായ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അലമാണ്ട ചെടിയിലെ കമ്പുകൾ എളുപ്പത്തിൽ നീണ്ടു വളർന്നു പോകുന്നതാണ് വെട്ടി നിർത്തിയില്ല എങ്കിൽ ഓവറായിട്ട് നീണ്ടു പോകും നല്ല ഷേപ്പിൽ നിലനിർത്തുവാനും ഒത്തിരി പൂക്കൾ കിട്ടുവാനും പ്രൂൺ ചെയ്ത് കൊടുക്കാം പത്ത് അരാലിയ അരാലിയ ചെടികൾ നല്ല ടൈറ്റായിട്ട് ആയിട്ട് നിർത്തിയില്ല എങ്കിൽ മഴക്കാലം ഒരു ഷേപ്പ് ഇല്ലാതെ മാറിപ്പോകും അതുകൊണ്ട് മഴക്കാലം അരാലിയ ചെടികളെ ടൈറ്റ് പ്രൂണിംഗ് ചെയ്തു കൊടുക്കണം അരാലിയ ചെടികൾ മാത്രമല്ലാതെ യുജീനിയ ഇറാന്തിമം പോലുള്ള ലാൻഡ്സ്കേപ്പിംഗ് ചെടികളെയും മഴക്കാലം പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ചെടി നല്ല ബുഷിയായിട്ട് മാറിക്കിട്ടും കാർഡിലേൻ ഡ്രസീനിയ ഈ രണ്ട് വെറൈറ്റി ചെടികളും പ്രൂൺ ചെയ്യാതെ വിട്ടാൽ ഒത്തിരി നീണ്ടു വളർന്ന് കമ്പിന്റെ താഴ്ഭാഗം ഇലകളില്ലാതെ നിൽക്കും ചെടി ബുഷിയായിട്ട് നിർത്താൻ ഈ വെറൈറ്റി ചെടികളെയും പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇതുപോലെ പെൻഡസ് ഹൈഡ്രേൻസിയ ചൈനീസ് വൈലറ്റ് എന്ന് നമ്മൾ വളർത്തുന്ന ഒത്തിരി ചെടികളെ മഴക്കാലം പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ല വളർച്ചയും ചെടികൾ നല്ല ബുഷിയായിട്ട് ഹെൽത്തി ഹെൽത്തിയായിട്ടും വളരാൻ സഹായിക്കും പൂച്ചെടികളിൽ ഒത്തിരി പൂക്കൾ കിട്ടും നമ്മൾ ഇന്ന് നോക്കിയത് മഴക്കാലം ചെടികളെ എങ്ങനെ പ്രൂൺ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അത് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണണം എന്ന് വിചാരിക്കുന്നു അടുത്തുവരുന്ന വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികളെയും മഴക്കാലം എങ്ങനെ സംരക്ഷിക്കണം മഴക്കാലത്ത് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ